കാലഘട്ടത്തിലും ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ. നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്തോറും ഞാൻ പറയുന്ന വസ്തുതകളും തെളിവുകളും കേൾക്കാൻ ജനങ്ങൾ കാതോർത്ത് കാത്തു നിൽക്കും. കാരണം എന്തെന്നറിയാമോ ചേട്ടാ, ഇത്രയും തെറി വിളിച്ചിട്ടും ഇവര് വീണ്ടും വല്ലാത്ത തൊലിക്കെട്ടിയാണല്ലോ, ഇവര് വീണ്ടും വന്ന് ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ടല്ലോ. മുഹമ്മദ് നബിയുടെ ഉത്തമമായ മാതൃകകൾ എന്താണ് എന്ന് നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറയും, ജനങ്ങൾ അത് കേൾക്കും. 6 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിനെ 53 വയസ്സുള്ള സമയത്ത് വിവാഹം കഴിച്ചതിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണുള്ളത്? വളർത്തുമോന്റെ ഭാര്യയെ വെറുതെ വിട്ടോ? തുണി മാറുന്നത് കണ്ടതാ? അപ്പോഴേക്ക് തന്നെ അതിനെയും തട്ടിയെടുത്ത് ഓട്ടക്കാലണ പോലും ഇല്ലാതെ ആ വളർത്തുമോൻ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടു, പോകുന്നിടത്തൊക്കെ കല്യാണം, നിക്കാഹ് മുത്ത് ആ വിവാഹം. ഒരു രാത്രിയോ 3 രാത്രിയോ ഒക്കെ പണമോ വസ്ത്രമോ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ ഭോഗിക്കാൻ തന്റെ അനുയായികളെ അനുവദിച്ചു. ഇതിനകത്ത് എന്ത് മാതൃകയാണ് നിങ്ങളുള്ളത്? ഹൈബർ എന്ന നാട്ടിലേക്ക് ഇരച്ചു കയറി അവിടെ പോയി സഫിയ എന്ന സ്ത്രീയുടെ ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ പെണ്ണിനെ ബലാത്കാരം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ പിൻപറ്റാൻ പറ്റുമോ? എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന ബഹുദൈവ വിശ്വാസികളാകുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടിവസ്ത്രം പൊക്കി നോക്കി. ഗുഹ്യരോമം വളർന്നിട്ടുണ്ട്, എല്ലാ പ്രായപൂർത്തിയായ ആൺകുട്ടികളെയും വധിക്കാൻ കൽപ്പനയിട്ടു. കാരണം പ്രായപൂർത്തിയായ ആൺപിള്ളേരെയൊന്നും ആവശ്യമില്ല, പെണ്ണുങ്ങളെ തന്നെ ചെയ്തിട്ട് നബിക്ക് ഉണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ നബിയുടെ ചര്യ നിങ്ങൾക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുമോ? ഭർത്താവ് മരണപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ വായിൽ മണ്ണുവരിയുടെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങളുടെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നബിയുടെ അനുചരന്മാർക്ക്, നബിയുടെ അനുചരനാണല്ലോ, ഒരു മോഹം. നബിയെ ഞങ്ങൾ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഭാര്യമാരൊക്കെ വീട്ടിലാണ്, ഇവളുമാരെ നമ്മളൊന്ന് നബി പറഞ്ഞു. അല്ല നബിയെ, അവളുമാരുടെ ഒക്കെ ഭർത്താക്കന്മാര് കുറച്ചെണ്ണത്തിന്റെ ഒക്കെ കൂടെയുണ്ട്, എന്തപ്പോ ചെയ്യാം? നിങ്ങൾ ആ സ്ത്രീകളെയൊക്കെ ഭോഗിച്ചോടെ അവരെ നമുക്ക് പഠിച്ചും കൽപ്പിച്ചു തന്നതല്ലേ? യുദ്ധത്തിൽ നേടിയ വലതുകൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയൊക്കെ എങ്ങനെയുണ്ട്? മതം നോക്കി മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ട ഈ നബിയിൽ ഈ കാലഘട്ടത്തിന് പിൻപറ്റാൻ പറ്റുന്ന എന്തോ മാതൃകയുണ്ടെന്നാ നിങ്ങൾ പറയുന്നേ? നബി പറയാണ്, നമ്മുടെ ഒരു മനുഷ്യന്റെ അവന്റെ 2 കാലുകൾക്കിടയിലുള്ളതും തുടയല്ലുകൾക്കിടയിലുള്ളതും അല്ല താടിയല്ലുകൾക്കിടെ ഇടയിലുള്ളതും ആ തുടയല്ലുകൾക്കിടയിലുള്ളതും സൂക്ഷിക്കണം. നാവ്, ലൈംഗിക അവയവം അല്ല, ഇതൊന്നും സ്ത്രീക്ക് മാത്രം സൂക്ഷിച്ചാൽ മതിയോ? ഇത് രണ്ടും പുരുഷനും സൂക്ഷിക്കണ്ടേ? അങ്ങനെ സൂക്ഷിച്ചാൽ അള്ളാഹു സ്വർഗം ഉറപ്പ് തരുന്ന നബി പറയുന്നത് സുഹൈൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6807 ഹദീസാണ്, തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 2408 ഹദീസാണ്. ഈ നബി രാത്രിയും പകലും ഒറ്റ മണിക്കൂറിൽ നബിയുടെ 11 ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നെന്ന്, നബിക്ക് 30 പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നെന്നാണ് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുഹൈൽ ബുഖാരി വോള്യൂം 1 ബുക്ക് നമ്പർ 5 ഹദീസ് നമ്പർ 268. ഒറ്റ രാത്രി എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു. 148 ഹദീസാണ്, റഫറൻസ് ബുക്ക് ഉണ്ട്, ബുഖാരി 5215 ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. നബി ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് നബിക്ക് 53, ആയിഷയ്ക്ക് 6 വയസ്സുമായിരുന്നു. ആ സമയത്തൊക്കെ നബി ഇങ്ങനെ ആയിഷയെ സ്വപ്നം കണ്ടിരുന്നു എന്ന് സുഹൈബിൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5078 ഹദീസ്. 9 വയസ്സിലാണ് അവളുമായി ലൈംഗിക ബന്ധം കൂടുന്നതെന്നും 6 വയസ്സുള്ളപ്പോഴാണ് ആയിഷയെ വിവാഹം കഴിക്കുന്നതെന്നും 30 പേരുടെ ശക്തിയുള്ള 53-കാരനായ നബി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടെന്നും ഒക്കെ പറയുന്ന ഹദീസുകളെ ഇഷ്ടം പോലെ എല്ലാ ഹദീസുകളിലും ഉണ്ട്. എന്നിട്ട് ഇവര് പറയാണ്, സ്ത്രീക്ക് ലൈംഗികതയ്ക്ക് പ്രായമില്ല, കല്യാണത്തിന് പ്രായമില്ല. ആ 6 വയസ്സുള്ള കുഞ്ഞിന്റെ ലൈംഗിക പക്വത തെളിയിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവര്. ആ 6 വയസ്സുള്ള കുഞ്ഞ് ലൈംഗിക പക്വത നേടിയ കുഞ്ഞായിരുന്നെന്ന്, ഭാര്യയായിരുന്നു. ഇതൊക്കെ എന്റെ പൊന്നാര സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിച്ചോ? നമ്മൾ വിശ്വസിക്കില്ല. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അള്ളാഹു, ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ
ഇന്ന് കാണുന്ന ഈ തെറിവിളികളൊക്കെ ഇല്ലേ, കുറച്ച് കഴിയുമ്പോഴത് മാറും. അവർക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ വെളിവ് വീഴും. ഇവരിത്രയും പച്ചയ്ക്ക് വന്നിരുന്ന് പബ്ലിക്കായിട്ട് ലൈവിലൂടെ നബിയുടെ ലൈംഗികതയെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നല്ലോ, ഇവരുടെ ജീവൻ ആപത്തുണ്ടാവില്ലേ, ഇവരെ മുസ്ലിങ്ങൾ വെറുതെ വിടുവോ? അപ്പൊ ഇവർ പറയുന്നത് ശരിയായിരിക്കുമോ? എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവരുടെ ചിന്തകൾക്കൊന്ന് സ്പാർക്ക് വീണാ മതി, അവരുടെ മനസ്സിൽ നിന്നും ഇസ്ലാം അന്ന് ഗുഡ് ബൈ പറയും. ഇന്ന് ഈ കാണുന്ന തെറിവിളിക്കാരെ സൃഷ്ടിച്ചു വിട്ടതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? 1400 വർഷങ്ങളായി നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ, എക്സ്പെഷ്യലി കേരളത്തില്, അപകടകരമായ രൂപത്തിൽ ഈ ഇസ്ലാമിക ഭീകരത വളർന്നത് എങ്ങനെയാണെന്നറിയാം? ഇക്കഴിഞ്ഞ 30, 40, 45 വർഷത്തിനകത്താണ്. 45 ആയിട്ടുണ്ടാവില്ല, ഒരു 35 വർഷമേ ആയിട്ടുണ്ടാവത്തുള്ളൂ ഈ വർഗീയതയും ഭീകരവാദവും ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും വളർന്നിട്ട്. ഇസ്ലാം എന്ന കൊടും വിഷം ജനങ്ങളിലേക്ക് എടുത്ത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-35 കൊല്ലങ്ങളെ ആയിട്ടുണ്ടാവും. മുമ്പ് ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ വിഭാഗീയതയൊന്നും ഉണ്ടായിരുന്നില്ല. അവര് കാഫിറാണ്, ഇവര് മുസ്ലിമാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയും ഉണ്ടായിരുന്നില്ല. വലിയ രൂപത്തിൽ ഈ 30-40 വർഷങ്ങൾ കൊണ്ട് കുഞ്ഞു മക്കൾ മുതൽ നിർബന്ധിതമായ മതപഠനത്തിന്റെ ഭാഗമാകുക മാത്രമല്ല, ആ മദ്രസകളിലൂടെ ഇവർക്ക് ലഭിക്കുന്ന പഠനം വെച്ചിട്ട് എന്റെ സുഹൃത്ത് അമുസ്ലിമാണ്, അവൻ കാഫിറാണ്, അവൻ നരകത്തിന്റെ അനുയായികളാണ്, അവൻ നരകത്തിൽ കിടന്ന് വെന്തെരിയാനുള്ളവനാണ് എന്ന ഒരു ആശയം ഇവന് മദ്രസകളിൽ നിന്നും ലഭിച്ചു. ഖുർആൻ സത്യസന്ധമായി പഠിക്കാത്ത കുട്ടികൾ, ഖുർആനിനകത്ത് എന്താണുള്ളത് എന്ന് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുക, കാരണം ഉസ്താദന്മാരൊന്നും അത് കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കത്തില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനിന്റെ അർത്ഥമൊന്നും പഠിക്കാൻ പാടില്ലായിരുന്നു. സൂറത്തുൽ ഫാത്തിഹ 1-ാമത്തെ അധ്യായം എല്ലാ നമസ്കാര വേളകളിലും പാരായണം ചെയ്യപ്പെടുന്ന അധ്യായമാണ്. ഒരു ദിവസം ഒരു വിശ്വാസി 17 തവണ പാരായണം ചെയ്യുന്ന അധ്യായമാണ്. അതിന്റെ പോലും അർത്ഥം എത്ര പേർക്കറിയാം? തുലോം തുച്ഛമാണ്. അങ്ങനെ ഈ മദ്രസകളിലൂടെ ലഭിച്ച ഈ മതവർഗീയത, ഈ മതവിഷം, അന്യമത വിരോധം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. ഇവരുടെ ഭക്ഷണത്തിൽ വന്നു, വസ്ത്രത്തിൽ വന്നു, സൗഹൃദത്തിൽ വന്നു, സ്കൂളുകളിൽ വന്നു, ഇവരുടെ കളിസ്ഥലങ്ങളിൽ വന്നു. എന്തിനേറെ എല്ലായിടങ്ങളിലും ഏത് സുഹൃത്തിനെ ഞാൻ സ്വീകരിക്കണം എന്നതുവരെ മതം അടക്കി ഭരിച്ചു. ഇന്നത്തെ ഈ വർഗീയതയുടെ ആരംഭം അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഏത് രാജ്യങ്ങളിൽ എടുത്താലും ശരി, ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസ്. 9 വയസ്സുള്ള ഒരു കുട്ടി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ, ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ. എന്താ പറഞ്ഞ കാരണം? ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മരണാനന്തര ചടങ്ങുകൾക്കുള്ളതെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചോ, നീയൊന്നും ഇനിയും മണ്ണിൽ ഉണ്ടാവില്ല. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ പറയാ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഈ കാലഘട്ടത്തിൽ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്നും ഇതാണ് വന്നതെങ്കിൽ, അടുത്ത ഒരു 10 വർഷത്തിനകം എന്തായിരിക്കും ഇസ്ലാമിന് സംഭവിക്കുന്നത്? ഈ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മദ്രസകളുടെ സിലബസുകൾ തീരുമാനിക്കുന്നത് ആരാ? ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാ? അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർണയിക്കുന്നത് ആരാ? അവരെന്തുവാണ് പഠിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ? മതേതര മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പറ്റുമോ മദ്രസകളിൽ എല്ലാ മതവും പഠിപ്പിക്കട്ടെ എന്ന് പറയാൻ? 2025 മുമ്പ് ഇന്ത്യ മുഴുവനും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മത ആലയങ്ങൾ വളരുമെന്നാ പറയുന്നത്. ഫ്രാൻസിലെ പോലെ
മദ്രസകളുടെ മതപഠനത്തിന്റെ സിലബസ് കൃത്യമായി നിർവചിക്കണം. അമുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് മദ്രസകളിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ കഴിയണം. ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്നിട്ട് പിരടിക്കു വെട്ടിക്കൊല്ലാൻ പറയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന വചനം എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയെയും ജൂതനെയും ബഹുദൈവ ആരാധകരെയും നശിപ്പിക്കാനുള്ള പ്രാർത്ഥനകൾ, അതിനുള്ള ആഹ്വാനങ്ങൾ ഖുർആനിൽ ഉണ്ട്. ഇന്ത്യയിൽ അതൊക്കെ ക്രിമിനൽ കുറ്റമല്ലേ? അതെന്ത് ചെയ്യണം എന്ന് നിർവചിക്കണം. മുസ്ലിങ്ങളെ മനുഷ്യനാക്കി മാറ്റണം. നമ്മൾ പറയാറില്ലേ മനുഷ്യനാകണം. അങ്ങനെ എല്ലാവരെയും സമഭാവത്തോടുകൂടി ചിന്തിക്കുന്ന, മനുഷ്യനാക്കി മാറ്റാൻ അടുത്ത തലമുറയിലെ മനുഷ്യനെയെങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ? ഫ്രാൻസില് ഒരു 18-കാരനായ ഒരു വിദ്യാർത്ഥിയാണ് സ്വന്തം അധ്യാപകന്റെ തല അറുത്തെടുത്തത്. ആ രാജ്യത്ത് കയറി ചെന്നിട്ട് ആ സെക്കൻഡിൽ തന്നെ ആളെ വെടിവെച്ചു കൊന്നു ഫ്രാൻസല്ലേ. ആലോചിച്ചു നോക്കണം. സിറിയയില് ഫ്രാൻസ് ആക്രമണം നടത്തിയതിന്റെ തിരിച്ചടിയാണ് ഫ്രാൻസിന് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് സിറിയയിലും ഇറാഖിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊന്നൊടുക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഹമാസ് ഭീകരരെ കണ്ടോ നമ്മൾ? എന്തേ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത്? ഇവരാരും, അവർ മനുഷ്യരല്ലേ? അവരിൽ സ്ത്രീകളില്ലേ? കുട്ടികളില്ലേ? യസീദി പെൺകുട്ടികളെ ഇറച്ചി വിലയ്ക്ക് തൂക്കി മതത്തിന്റെ പേരിൽ അവരുടെ മാംസങ്ങൾക്ക് വില പറഞ്ഞപ്പോൾ എന്തേ അവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവരെ ആരെയും കാണാത്തത്? എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ വിമർശനം നേരിടുന്നത് എന്ന് മനസ്സിലായോ? 1980-കളുടെ അവസാനത്തിൽ കാശ്മീരിൽ 100-കണക്കിന് ഹിന്ദുക്കളെ കൊന്നു. അവരെ അവിടെ നിന്നും ഓടിച്ചത് സിറിയയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ പേരിലാണോ? ഇപ്പൊ മനസ്സിലായോ? ഇവരുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന മത തീവ്രവാദം ചില സാഹചര്യങ്ങളിലെങ്കിലും മറ നീക്കി പുറത്തു വരും. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് അതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇവർക്ക് ചക്കരയാണ്. ആയിക്കോ, പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞിട്ടല്ലേ വിമർശിക്കുന്നത്? ആദ്യം നിങ്ങൾ പോയി ആ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ എന്ന് നോക്കണം. ആ പുസ്തകത്തിനകത്ത് ഇതുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത് നിങ്ങൾ ആലോചിക്കണം, ഇനി എന്ത്? ഇനി പുസ്തകത്തിലില്ല എന്ന് വിചാരിച്ചോ? നേരെ ലൈവിൽ കയറി അതേ നിങ്ങൾ പറഞ്ഞത് നമ്മൾ നോക്കി കണ്ടില്ല, നിങ്ങൾ കള്ളമാണ് പറയണെന്ന് പറ. ശരിക്ക് പഠിക്കാൻ പറഞ്ഞാൽ ജുനൈദേ പഠിച്ചിട്ട് തന്നെയാ വന്നത്. നിങ്ങൾ ഒരിക്കൽ പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു. പഠിച്ചിട്ട് വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടി. നിങ്ങളിനി മേറിൽ നിന്നും താഴെ ഇറങ്ങില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ഇസ്ലാം എത്രമാത്രം അപകടകാരിയാണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് അറിയാം. ജനങ്ങൾ അറിയണം, അവർ മനസ്സിലാക്കണം. നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് സകലതിനും സാധിക്കുന്ന സർവലോക രക്ഷിതാവായ അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചിട്ട് മുസ്ലിങ്ങളുടെ പടച്ചവും പറയണം, മുസ്ലിങ്ങളുടെ തലയെടുത്തേക്ക് നിങ്ങൾ. അങ്ങനെ മനുഷ്യനെ കൊണ്ട് തന്നെ കൊല്ലിക്കേണ്ട കാര്യം ഈ പടച്ചോനുണ്ടോ? പടച്ചോൻ വിചാരിച്ചാൽ കൃത്യമായി എല്ലാ മനുഷ്യനും എന്ത് സംഭവിക്കണം എന്ന് അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമല്ലോ? ആ പടച്ചോൻ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടേണ്ട വല്ല കാര്യമുണ്ട്? ഇസ്ലാം ഉയിരാണ്, അതിനെ ആർക്കും ഡാഷ് ആക്കാൻ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നത് തന്നെയാണ് താല്പര്യം. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഭീഷണികൾ, വധശ്രമങ്ങൾ, വലിയ ബുദ്ധിമുട്ടല്ലേ ജീവിച്ചു പോകാൻ? എന്ത് തൊഴിലെടുത്ത് ജീവിക്കും? വലിയ പ്രയാസം. ഏത് തൊഴിൽ സ്ഥാപനം ഇട്ടാലും ഇവന്മാരും കൂട്ടിക്കും. മുന്നോട്ട് പോകാൻ പ്രയാസമാണല്ലേ. അതുകൊണ്ട് അതിലും നല്ലത് നിങ്ങളൊക്കെ വിശ്വാസികളായിട്ട് തന്നെ നിന്നോ, സ്വർഗത്തിൽ പോയി
നിങ്ങൾ മുന്തിരിച്ചാറ് കുടിക്കുമ്പോൾ ഞാൻ ശകലം തരുമോ തരുമോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്നെ അങ്ങ് ആട്ടി ഓടിച്ചാൽ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി, നീ ലൈവിൽ ഇരുന്നിട്ട് അന്ന് പറഞ്ഞില്ലടി എനിക്ക് സ്വർഗം വേണ്ടാന്ന്. ഞങ്ങളിപ്പം മുന്തിരിച്ചാറ് മൂഞ്ചുന്ന കണ്ടോ കണ്ടോ, നമുക്ക് താണ്ട എത്ര അഭൂരികളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം നിങ്ങൾ എന്നെ അങ്ങ് ആട്ടി ഓടിച്ച് വിട്ടാൽ മതി. ശുഭരാത്രി.